ബിനിൽ, ഈ സമയത്ത് ഇങ്ങനെ ഒരു പരിശോധനയിലൂടെ അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് എന്താണ്? നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണം, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന രണ്ട് അന്വേഷണങ്ങളാണ് ഇപ്പോൾ ദിലീപിനും ബന്ധുക്കൾക്കുമെതിരെ നടന്നുവരുന്നത്. ഇതിലാണ് ഇപ്പോൾ ദിലീപിൻ്റെ ആലുവയിലെ പത്മസരോവരം എന്ന വീട്, അതോടൊപ്പം തന്നെ സഹോദരൻ അനൂപിൻ്റെ ആലുവ പറവൂർ കവലയിലെ വീട്, ഇതോടൊപ്പം തന്നെ ഇരുവരുടെയും ഉടമസ്ഥതയിലുള്ള കൊച്ചിയിലെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ ഓഫീസ് എന്നിവിടങ്ങളിൽ സംയുക്തമായി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെയും പോലീസിൻ്റെയും പ്രത്യേക സംഘങ്ങൾ പരിശോധന നടത്തുന്നത്. അല്പം മുമ്പാണ് പോലീസ് ഈ പത്മസരോവരം എന്ന ദിലീപിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. ഇവിടെ പോലീസ് എത്തുമ്പോൾ ദിലീപോ അടുത്ത ബന്ധുക്കളോ ആരും തന്നെ വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ മതിൽ ചാടിക്കടന്ന് അകത്ത് പ്രവേശിക്കുകയായിരുന്നു. പിന്നാലെ ദിലീപിൻ്റെ സഹോദരി ഇങ്ങോട്ടെത്തി. അവരെ കോടതി അനുമതിയോടുകൂടിയാണ് ഈ പരിശോധന നടത്തുന്നത് എന്ന കാര്യം ഉദ്യോഗസ്ഥർ അറിയിച്ചു. തുടർന്ന് അവർ ഗേറ്റ് തുറന്ന് നൽകി, കൂടുതൽ ഉദ്യോഗസ്ഥർ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ പരിശോധന മുന്നോട്ട് പോകുന്നത്. ഈ പരിശോധനയ്ക്കിടെ ദിലീപിൻ്റെ അഭിഭാഷകരായ ഫിലിപ്പ് ടി വർഗീസ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ദിലീപിൻ്റെ സഹോദരൻ അനൂപും ആലുവയിലെ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദിലീപിൻ്റെ സഹോദരിയും സഹോദരനും വീട്ടിലുണ്ട്. പക്ഷേ ദിലീപും കുടുംബവും ഇവിടെ ഇല്ല എന്നാണ് വ്യക്തമാകുന്നത്. കൂടുതൽ പരിശോധനകൾ നടക്കുകയാണ്. ഈ കേസിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള വിശദമായ ഒരു പരിശോധനയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്ന് നടക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ പരിശോധന നടത്തുന്നത്. ക്രൈംബ്രാഞ്ച് എസ് പി മോഹനചന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് ഈ ആലുവയിലെ ദിലീപിൻ്റെ വീട്ടിൽ വിശദമായ പരിശോധന നടന്നു വരുന്നത്. ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിടുകയാണ് ഈ പരിശോധന. ഈ പരിശോധനയിലൂടെ പോലീസും ഈ കേസിലെ പ്രത്യേക അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിലെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ്. ഈ കേസിലെ തുടരന്വേഷണത്തിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലിൽ ദിലീപിൻ്റെ ഈ പത്മസരോവരം എന്ന വീട്ടിൽ വെച്ച് ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഈ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇവിടെ ഒരു വി ഐ പി എത്തിച്ചു നൽകിയെന്നും ആ ദൃശ്യങ്ങൾ ദിലീപും ബന്ധുക്കളും ചേർന്ന് ഇവിടെ ഇരുന്ന് കണ്ടുവെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ കാര്യങ്ങളിലടക്കം വിശദമായ പരിശോധന വേണം. അതോടൊപ്പം തന്നെ 2017 നവംബർ 15 തീയതി രാവിലെ ബാലചന്ദ്രകുമാർ ഈ പത്മസരോവരം എന്ന വീട്ടിലെത്തുന്ന ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്നതാണ് മറ്റൊരു വെളിപ്പെടുത്തൽ. അതിൽ അടക്കമുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ വീട്ടിൽ നിന്ന് ഏതെങ്കിലും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമോ എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ ദിലീപിൻ്റെയും സഹോദരൻ്റെയും ഇവരുടെ സിനിമാ നിർമ്മാണ കമ്പനിയിലുമൊക്കെ നടത്തുന്ന റെയ്ഡിലൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഈ കേസിൽ നടിയെ ആക്രമിച്ച കേസിൻ്റെ തുടരന്വേഷണം ഈ മാസം 20 റിപ്പോർട്ട് വിചാരണ കോടതിക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേസിൽ വെള്ളിയാഴ്ചയാണ് കോടതി ഇത് പരിഗണിക്കാനിരിക്കുന്നത്. അപ്പോൾ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവ് ശേഖരണം ഒരു സംഭവമാണ്. അത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു റെയ്ഡ് നടത്തുമ്പോൾ അനുബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷ സംഘത്തിനുണ്ടോ? അനുബന്ധമായ തെളിവുകൾ ലഭിക്കുക എന്നതിനൊപ്പം തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ, ബാലചന്ദ്രകുമാർ ഈ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ, ഈ വീടിനെ സംബന്ധിച്ചിട്ട് ഇതിലെ ഗൂഢാലോചന നടന്നുവെന്ന് പറയുന്ന മുറിയെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ, ഇതിലെല്ലാം തന്നെ വ്യക്തത വരുത്തണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആ വീട്ടിൽ പരിശോധന നടത്തേണ്ടത് ഒരു ക്രിമിനൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി, ഒരു കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അനിവാര്യമാണ്. കാരണം കോടതിയിലടക്കം ഇതിൻ്റെ രേഖകൾ പോകേണ്ടതുണ്ട്. ആ ഇയാൾ പറയുന്ന, അതായത് ബാലചന്ദ്രകുമാർ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ, അത് ഈ വീട്ടിൽ നടക്കാനുള്ള സാധ്യതകളുണ്ട്. അത് ഈ വീട്ടിൽ സ്ഥിരമായി വന്നിരുന്ന ഒരാളാണ് ബാലചന്ദ്രകുമാർ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ആ ഘട്ടങ്ങളിൽ ഓരോ തവണയും വന്ന സമയത്ത് വീട്ടിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഒരു വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട് മൊഴിയായി. ആ മൊഴിയായി നൽകിയിരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് ഈ വീടിൻ്റെ സാഹചര്യങ്ങൾ, പൊതുവായ സാഹചര്യങ്ങളുമായി അത് വിലയിരുത്തേണ്ടതുണ്ട്. അതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ട് എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിനെല്ലാം വേണ്ടിയുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടന്നു വരുന്നത്. ഈ പരിശോധന ഈ നടക്കുന്ന വേളയിൽ തന്നെയാണ് ദിലീപിൻ്റെ അഭിഭാഷകർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. കാരണം കോടതിയുടെ അനുമതിയോടുകൂടിയാണ് പരിശോധന. കോടതിയിൽ നിന്നുള്ള വാറണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ദിലീപിൻ്റെ ബന്ധുക്കളെ ക്രൈംബ്രാഞ്ച് സംഘം കാണിച്ചിരുന്നു.